ഹലോ എല്ലാവർക്കും, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റാസർക്കാമിൽ നിന്നും ഫ്യൂച്ചറിലേക്കാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മല എന്ന് പറയുമ്പോൾ അതാണ് ഭയങ്കര ഒരു കിലോമീറ്ററോളം രണ്ട് ഭാഗത്തും മലകളാണ്. ഈ വീഡിയോ ഫുൾ ലെങ്ത് ഇങ്ങനെ ഇടാൻ കാരണം തന്നെ ഇത് ഈ മലകൾ ഇടയിലൂടെ ഞാൻ റോഡ് പോകുന്നത് ഒരു 60-50 കിലോമീറ്റർ ഉണ്ട്. ഈ കോർഫക്കാനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, റാസർക്കേമയിൽ നിന്നും ഒരു 60 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതിങ്ങനെ കിടക്കാണ് കിലോമീറ്ററോളം. രണ്ട് ഭാഗത്തും നല്ല ഭംഗിയുള്ള, കാണാൻ ഭംഗിയുള്ള നല്ല മലകളാട്ടോ. അതാണ് വീഡിയോ ഫുള്ളിങ്ങൾ ലെങ്ത് ഇടാൻ കാരണം തന്നെയാണ്. ഈ വീഡിയോ ഇടാൻ കാരണം ഈ മലകളാണ്. രണ്ട് ഭംഗിയുള്ള, നല്ല ഭംഗിയുള്ള മലകളാണ്. രണ്ട് ഭാഗത്തും നല്ല വലിയ വലിയ മറ്റേ പാലക്കാടിലെ മലയില്ല അതുപോലത്തെ ഒരു മലകളാണ് ഈ കാണുന്നത്. ഒരു ഭംഗിയുള്ള സ്ഥലമാണ്. അതാണ് ഈ ഫുൾ ലെങ്ത് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തിടാൻ കാരണം. ഓക്കെ, പിന്നെ ഇവിടെ നിന്നിപ്പോൾ ഒരു മണിക്ക് ഇറങ്ങിയത്. ഇന്നലിപ്പോൾ ഒരു 1.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് അങ്ങോട്ട് കോർഫക്കാനിലേക്ക്. കോർഫക്കാനിൽ കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബീച്ചാണ്. ബീച്ചുണ്ട്. പിന്നെ പണ്ടത്തെ കാലത്ത് ആൾക്കാർ ഗൾഫിലേക്ക് വന്നത് പത്തേമാരിയില്ലേ, പത്തേമാരിയിലാണ്. അപ്പോൾ ഈ പത്തേമാരി അടുപ്പിച്ചിരുന്ന ഒരു ഐലൻഡ് ഉണ്ട്, അത് കോർഫക്കാനിലാണുള്ളത്. 10-50-70 കൊല്ലം മുന്നേ കപ്പലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കപ്പൽ വിമാനം. ഇപ്പം ഈ ഗൾഫിലേക്ക് ആൾക്കാർ ഈ കയറി വരുന്നത് ഈ ഇവിടെയാണ്, കോർഫക്കാനിലെ ഐലൻഡിലേക്കാണ്. അവിടെ നിന്നാണ് അവർ നീന്തിയിട്ടാണ് ഈ ദുബായിലേക്കൊക്കെ വന്നിട്ട് പണ്ടത്തെ കാലത്ത് ജോലി ചെയ്യുന്നത്. അത് നമ്മൾ സിനിമ പത്തേമാര് സിനിമയിൽ കാണുന്ന ആ രംഗം ഉണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്തത് അവിടെ നിന്നാണ്. അവിടെ തന്നെയാണ് സംഭവം. പത്തേമാര് വന്ന് അടുപ്പിക്കുന്നതും അവിടെ തന്നെയായിരുന്നു കുറച്ച് മുന്നേ. നല്ലൊരു ഭംഗിയുള്ളൊരു മലകളാണ്. മലയാണ് മെയിനായിട്ട്. ഇത്രയും ലോങ് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ രണ്ട് ഭാഗത്തും മലകളാണ്, അതാണ് പ്രത്യേകത. ആണ് ഈ യാത്രയിൽ മൊത്തം നമുക്ക് മല കാണാൻ പറ്റും. രണ്ട് ഭാഗത്തും മല കട്ടിയിട്ടാണ് റോഡ് പോയുള്ളത്. നല്ല ഭംഗിയുള്ള മലകൾ. ഇതൊരു ആസർക്കേമിൽ നിന്നൊരു 60-70 കിലോമീറ്റർ ഉണ്ട്. ഫുജിറയിലാണ് ഈ സ്ഥലമുള്ളത്. ഓക്കെ, നമ്മളടുത്ത് ഇത് കയറാൻ പോകുന്നത് കുതിരാൻ തുരങ്കം. നിങ്ങൾ പാലക്കാട് വടക്കാഞ്ചേരിയുള്ള കുതിരാൻ തുരങ്കം പോയിട്ടുണ്ടോ? ആ സെയിം തുരങ്കമാണ്. റാസർക്കേമ്പിനും തുരങ്കമുണ്ട്. അത്ര ലെങ്ത് ഇല്ല, ഒരു കുറച്ചുള്ളൂ. നമ്മൾ എൻട്രി ചെയ്യാൻ പോണത് റാസർക്കേമ കുതിരാൻ തുരങ്കം. ഓക്കെ, എന്തായാലും ലോറി ഇതാ പോകും. ലോറിയുടെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോകും. രണ്ട് തുരങ്കം ഉണ്ടോ? അതാണ് മല. നമ്മളെ നാട്ടിലുള്ള അതേ സെയിം സെറ്റപ്പാണ്. തുരങ്കപ്പാതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ നാട്ടിലെ സെയിം തുരങ്കമാണ് ഇവിടെ ഉള്ളത്. റാസൽക്കേമ കുതിരാൻ തുരങ്കം എന്ത് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഓക്കെ, അത് കണ്ടോ, നിങ്ങൾ കണ്ട രണ്ട് ഭാഗത്തും മലകളാണ്. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് കടൽ. ഓക്കെ, റൈറ്റ് സൈഡ് കാണുന്നത് മല. ഇങ്ങനത്തെ ഒരു സ്ഥലം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ? ഒരു ഭാഗത്ത് മല, ഒരു ഭാഗത്ത് കടൽ. അതിൻ്റെ ഇടയിലൂടെയാണ് ഈ റോഡ് പോകുന്നത് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലം, ഏരിയയാണ്. ആ ലെഫ്റ്റ് സൈഡ് കാണണ്ട, ലെഫ്റ്റ് സൈഡ് ഫുള്ള് കടലാണ്, റൈറ്റ് സൈഡ് ഫുള്ള് മല. ഞങ്ങളിതാ കോർഫക്കാനിലെത്തി, ബീച്ചിൽ എത്തി. അവിടുന്ന് കേട്ടാ പത്തേമാരി അടുപ്പിച്ച അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതണ്ട പോകണ്ട. അതാണ് ഞങ്ങളുടെ സംഘത്തിൽ ഒരു 10 ആൾക്കാരുണ്ട് ബോട്ടിൽ. ഒന്ന് മാമൻ്റെ ഭാര്യ,
അവരെ മക്കള്, വൈഫിൻ്റെ ഭർത്താവ്, അങ്ങനെയൊക്കെ ഒരു ടീമാണ്. 10 ആൾക്കാരാണ് ബോട്ടിൽ പോവുക. അപ്പോൾ ഒരാൾക്ക് 20 ദർഹംസാണ് ചാർജ്. നിങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്, ആ മല, ആ ഐലൻഡാണ്. ആ ഐലൻഡിലാണ് പണ്ടത്തെ കാലത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ജനങ്ങൾ പത്തേമാരി വന്നിട്ട് അവിടെ നടിപ്പിക്കുക, ആ ഐലൻഡിൽ. അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഈ നമ്മൾ വന്ന സ്ഥലത്തേക്ക് നീന്തി വരണം. പിന്നെ നമ്മൾ ആ ബോട്ടിൻ്റെ ബാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കൂടി ഇരിക്കണം കേട്ടോ. പത്തേമാരി ഈ സിനിമ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോകാനുള്ളൊരു എക്സൈറ്റ്മെൻ്റാണ്. നല്ല ഭംഗിയുള്ളൊരു ട്രിപ്പ് മൂടാ കേട്ടോ. കാരണം എന്താ പറയുക, നല്ല അടിപൊളി ഒരു സംഭവം, ഒരു ചരിത്രം മുഹൂർത്തം കുറിച്ച ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും പത്തേമാരി സിനിമ കണ്ടിട്ടില്ല, അത് കാണണപ്പോൾ ഈ പത്തേമാരിയുടെ സംഭവം പറഞ്ഞപ്പോൾ അത് കാണണമെന്ന് ആഗ്രഹം തോന്നി. ഇപ്പം ഞങ്ങൾ ബോട്ട് അവിടെ അടുപ്പിക്കാൻ പോവട്ടാ. അവിടെ കയറാൻ പറ്റില്ല, കയറണമെങ്കിൽ പെർമിഷൻ എടുക്കണം എന്നാണ് പറഞ്ഞവർ. അപ്പോൾ ഇവിടെയാണ് പവഴപ്പുറ്റുള്ളത്. പവഴപ്പുറ്റ് കാണാൻ പറ്റുള്ളതാണ്. ഇതാണ് പവഴപ്പുറ്റ് കോറൽസ്. അതായത് ഐലൻഡിൻ്റെ ചുറ്റുഭാഗം ഈ പവഴപ്പുറ്റുണ്ടാവും. ലക്ഷദ്വീപിലൊക്കെ ഉണ്ടാവല്ലോ, ലക്ഷദ്വീപിൽ കുറേ ഐലൻഡല്ലേ. അപ്പോൾ ഈ ലക്ഷദ്വീപിലെ ദ്വീപുകളൊക്കെ ചുറ്റുഭാഗം പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ കോറൽസാണ്, പവഴപ്പുറ്റ്. അടിയിൽ കാണാൻ പറ്റും, ഇതാണ് പവഴപ്പുറ്റ് കോറൽസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അധികമായിട്ട് ഈ കോറൽസിനെ പറ്റി അറിയണമെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ആ താഴത്തെ അടിയിൽ അടി കാണണ്ട, ഇതാണ് കോറൽസ്. കടലിലെ ബീച്ചിലുണ്ടാകുന്നൊരുപ്പിക്കൽ സംഭവമാണ്. പെട്ടെന്നാണ് അവർ മേലേക്കിങ്ങനെ പൊന്തിപ്പോകും. ഇതാണ് കോർഫക്കാൻ ബീച്ചിലെ കാഴ്ചകൾ, ബീച്ച് വ്യൂസ്. നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ് ഊട്ടി യാത്രയും. കാണും ഞങ്ങൾ പോകുമ്പോഴത്തെ വീഡിയോ ആണത്. ഓക്കെ, എല്ലാവരും ആസൽ ക്യാമ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഈ സ്ഥലം പോയി സന്ദർശിക്കുക. ആ ഒരു സൺഡേ ട്രിപ്പ് അടിപൊളിയാക്കാൻ പറ്റും. ഉച്ചയ്ക്ക് ഇറങ്ങിയാൽ മതി, 2 മണിക്കൂർ യാത്ര, പിന്നെ ഒരു കൂട്ടി യാത്ര. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈഡേ മാർക്കറ്റ് കറങ്ങി വരാം. ആ എന്നാൽ ആസൽ ക്യാമ്പ വഴി, പിന്നെ ഫ്യൂജിറ വഴി കറങ്ങി വന്നാൽ മതി. അപ്പോൾ ഇതാണ് ഈ വീഡിയോ എടുക്കുന്ന നമ്മളെ അളിയൻ. അളിയനാണ് നമ്മളെ ഡ്രൈവർ, നമ്മളെ സന്ത സഹചാരി. ഇപ്പോൾ കാസർക്കാമ എക്സ്പ്ലോർ ചെയ്യാൻ മൂപ്പരാണ് നല്ല സഹായിക്കുന്നത്. ഈ വീഡിയോ എടുക്കാൻ കാര്യങ്ങളൊക്കെ മൂപ്പരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. ഓക്കെ, താങ്ക് യു.